Happy families are all alike. Each unhappy family is unhappy in its own way. ലിയോ ടോൾസ്റ്റോയുടെ ഈ വരികൾ വളരെ പ്രശസ്തമാണ്. ഹാപ്പി ഫാമിലീസിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അത് റിയൽ ലൈഫിലായാലും റിയൽ ലൈഫിൽ ആയാലും. ടെലിവിഷൻ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഫാമിലീസിനെ കുറിച്ച് പറഞ്ഞാലോ? ഒന്ന്, 1980 US ടിവി പ്രേക്ഷകരുടെ ഏറ്റവും ഫേവറേറ്റ് ഫാമിലി, ദ ഹക്സ്റ്റബിൾ ഫാമിലി. ബിൽ കോസ്ബി എന്ന കൊമേഡിയൻ ജീവൻ കൊടുത്ത ഡോക്ടർ ഹക്സ്റ്റബിളിന്റെ ഫാമിലി. മറ്റൊരു ഫാമിലി മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടെലിവിഷൻ ഷോ ഉപ്പും മുളകും. രണ്ട് രാജ്യങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് കാലഘട്ടങ്ങൾ. എന്നാൽ ഈ സിറ്റ്കോംസിന് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. 1984 മുതൽ NBC ടെലികാസ്റ്റ് ചെയ്ത കോസ്ബി ഷോയിലെ ഡോക്ടർ ഹക്സ്റ്റബിളിനെ അന്ന് അമേരിക്കാസ് മോസ്റ്റ് ഫേവറേറ്റ് ഫാദർ എന്നാണ് മീഡിയ വിളിച്ചിരുന്നത്. അദ്ദേഹം തിരക്ക് പിടിച്ച ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും സ്നേഹനിധിയായ ഒരു അച്ഛനാണ്. തന്റെ 5 മക്കളും ലോയർ വൈഫുമാണ് അദ്ദേഹത്തിന്റെ ലോകം. ഉപ്പുമുളക് സീരിയലിലെ ബാലു എന്ന കുടുംബസ്ഥനും ഭാര്യയും കുഞ്ഞുങ്ങളെയും ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ഹക്സ്റ്റബിൾ ഫാമിലിയിലെ ചെറുതും വലുതുമായ പല വിഷയങ്ങളും ക്ലിഫ് ഹക്സ്റ്റബിളും അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലെയറും വളരെ രസകരമായാണ് കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ ഹക്സ്റ്റബിളിന്റെ 5 മക്കൾ ഇവരാണ്: സാൻഡ്ര, ഡെനിസ്, തിയോ, വെനേസ ആൻഡ് റൂഡി. ഹക്സ്റ്റബിൾ ഫാമിലിയിലെ ഇളയ മകളായ റൂഡിയുടെ ഫസ്റ്റ് സ്കൂൾ ഡേ മുതൽക്കാണ് എപ്പിസോഡ്സ്. മറ്റ് മക്കളുടെ വളർച്ച കോളേജിലേക്കും കരിയറിലേക്കും പിന്നെ ഫാമിലി ലൈഫിലേക്കും വഴിമാറുന്നു. ഹക്സ്റ്റബിൾ ഫാമിലി ഗ്രാൻഡ് ചിൽഡ്രനെ വെൽക്കം ചെയ്യുന്നത് വരെ എപ്പിസോഡ്സ് നീണ്ടുനിന്നു. ഒരു ഏർബൻ കൾച്ചറിൽ പതിവില്ലാത്ത എക്സ്റ്റെൻഡഡ് ഫാമിലിയും സിറ്റ്കോമിൽ അവതരിപ്പിക്കുന്നു. ഹക്സ്റ്റബിൾ ഫാമിലിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ് പാരൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ സജീവമായി എത്തുന്നു. ഉപ്പുമുളകിലെ ബാലുവിന്റെ കുടുംബത്തിലും മക്കളായ കേശുവും ശിവയുടെയും ഒക്കെ വളർച്ച പ്രേക്ഷകരുടെ കൺമുൻപിലായിരുന്നു. ഇരു കുടുംബത്തിലെയും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മറ്റു കുടുംബാംഗങ്ങളും മക്കളുടെയും ബാലുവിന്റെയും നീലുവിന്റെയും കൂട്ടുകാരുമൊക്കെ അതിഥികളായി എത്തുന്നു. സ്കൂൾ ഗേളായി വന്ന ബാലുവിന്റെ മകൾ ലച്ചുവിന്റെ വിവാഹം എല്ലാവരും ചേർന്ന് സന്തോഷമായി നടത്തി. ഏറ്റവും ഇളയ കുട്ടി പാറക്കുട്ടി 4 മുതൽ കുടുംബത്തിന്റെ ഭാഗമാണ്. ഹക്സ്റ്റബിൾ ഫാമിലിയും ബാലുവിന്റെയും നീലുവിന്റെയും കുടുംബവും സമൂഹത്തിലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് കരുതാം. ശരിക്കും ഒരു ആവറേജ് വ്യൂവറിന്റെ കുടുംബം. ഒരുപക്ഷെ കാഴ്ചക്കാരന് തന്റെ ഫാമിലിയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന പല സംഗതികളും ഈ കുടുംബങ്ങളിൽ ഉണ്ടാവാം. വളരെ സെൻസിറ്റീവായ ഇഷ്യൂവിനെ കുറിച്ച് വരെ കോസ്ബി ഷോയിൽ ടാക്ട്ഫുള്ളി പറയുന്നുണ്ട്. ടീനേജ് സെക്ഷുവാലിറ്റി, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ പലതും. ഉപ്പുമുളകിലും പല സോഷ്യൽ കോസസും ഫാമിലി ഇഷ്യൂവും പ്രമേയമാകാറുണ്ട്. 1984 മുതൽ 1992 വരെ കോസ്ബി ഷോ 6 സീസണായി ടെലികാസ്റ്റ് ചെയ്തു. അക്കാലത്ത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സിറ്റ്കോമാണ് കോസ്ബി ഷോ എന്ന് നിസ്സംശയം പറയാം. 1100 കൂടുതൽ എപ്പിസോഡ്സ് 5 വർഷങ്ങളായി പിന്നിട്ട് ഉപ്പും മുളകും എല്ലാ മലയാളികളുടെയും ഇഷ്ടപരിപാടിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സിറ്റ്കോം എന്നോ ടെലി സീരിയൽ എന്നോ വിളിക്കുന്നതിനേക്കാൾ ഒരു കുടുംബം എന്ന് വിളിക്കാനാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് കോസ്ബി ഷോ റീടെലികാസ്റ്റ് ചെയ്താൽ US എത്ര ജനപ്രീതി ഉണ്ടാകുമെന്നത് ഒരു ചോദ്യമാണ്. എങ്കിലും ഇത്തരം പ്രോഗ്രാംസിന്റെ സക്സസ് ഫോർമുല ഒരു പക്ഷേ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെയും നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങളുടെയും നൊസ്റ്റാൽജിയുടെയും ഒക്കെ ശൂന്യത നികത്താൻ കഴിയുന്നു എന്നുള്ളതും ആവാം. വർഷങ്ങൾക്കിപ്പുറം ദൗർഭാഗ്യകരമായ ഒരു വാർത്ത കോസ്ബി ഷോയുടെ പ്രേക്ഷകരെ തേടിയെത്തി. അമേരിക്കാസ് ഫേവറേറ്റ് ഫാദറിന് എതിരായി സെക്ഷുവൽ ഹരാസ്മെന്റ് ആരോപിച്ച് നിരവധി സ്ത്രീകൾ രംഗത്തെത്തി. അദ്ദേഹം കുറ്റവാളിയായി തെളിയിക്കപ്പെടുകയും ഇപ്പോൾ പെൻസിൽവേനിയ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു.